നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പുരി. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, തിരുമേനി വൈശാഖമാസം വരുവാണ്, പ്രത്യേകമായിട്ട് എന്താ വഴിപാട് കഴിക്കാൻ പറ്റണേ, വൈശാഖമാസത്തിൻ്റെ പുണ്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ, തിരുമേനി പറയുമോ, അല്ല തിരുമേനി വീഡിയോ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പല നാടുകളിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഈ കോഴിക്കോടുകാരും കണ്ണൂരുകാരും തിരുവനന്തപുരംകാരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഞാൻ വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വൈശാഖമാസത്തിലെ നാമജപത്തെക്കുറിച്ച് പറഞ്ഞു, വൈശാഖമാസത്തിലെ നാമജപ അർച്ചനയെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. വൈശാഖമാസത്തിൽ നമ്മൾ, ഞാൻ വീഡിയോ അന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, വൈശാഖമാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് എന്താ പറയണേ, നമ്മുടെ ഏഴ് തലമുറയ്ക്കുള്ള കർമ്മങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു രീതിയാണ്. ഏഴ് തലമുറകളിലേക്കാണ് വൈശാഖമാസത്തിലെ ഏതൊരു ഒരു ഒരു തവണ നാരായണനാമം ജപിച്ചാൽ പോലും അത്രയും ശക്തിയാണ് വൈശാഖമാസത്തിൽ. കാരണം വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലക്ഷ്മീനാരായണ മൂർത്തികൾ രണ്ടുപേരും ഭൂമിയിൽ ജീവിച്ച് മനുഷ്യജനങ്ങൾക്ക് സുഹൃത്തെയും ഐശ്വര്യത്തെയും സമ്പത്തിനെയും നൽകാൻ അവന് ഭൂമിയിൽ ജീവിക്കുന്ന മാധവമാസമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ശരിക്കും നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പോൾ വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങൾ വൈശാഖമാസത്തിൽ ഗുരുവായൂരമ്പലത്തെ ദർശനം നടത്തുക, അല്ലെങ്കിൽ ശ്രീപത്മനാഭന് പ്രത്യേക വഴിപാടുകൾ കഴിക്കുക, അല്ലെങ്കിൽ തൃപ്പൂണിത്രയാണെങ്കിൽ പൂർണ്ണത്രയേശന് വഴിപാടുകൾ കഴിക്കുക, അങ്ങനെ വൈഷ്ണവ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളൊക്കെ യഥാവിധി വഴിപാടുകൾ പാൽപ്പായസങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ 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 ഗംഭീരങ്ങളാണ്. വഴിപാടുകളെക്കുറിച്ച് പറയുവാണ്, ഞാൻ കഴിഞ്ഞ പറഞ്ഞ വീഡിയോയിൽ വൈശാഖമാസത്തിൻ്റെ ആചരണത്തെക്കുറിച്ചും നാമജപാദികളെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ വൈശാഖമാസത്തിലെ വഴിപാടുകൾ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്. അങ്ങനെ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് തന്നെ ഒരു വഴിപാടാണ്. ചില ആൾക്കാരോട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരൂ, ഒരു 21 ദിവസം അമ്പലത്തിൽ പോയിട്ട് വരൂ എന്ന് പറയുമ്പോൾ, തിരുമേനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞല്ല, അമ്പലത്തിൽ പോകാനെ പറഞ്ഞ വഴിപാടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഈ വഴിപാട് എന്ന് പറയുന്നത് തന്നെ ക്ഷേത്ര ദർശനമാണ്. ക്ഷേത്ര ദർശനം ഒരു വഴിപാടാണ്. എന്തുകൊണ്ട് അത് വഴിപാടല്ലാത്ത, നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി പായസം കഴിച്ചാലേ, അമ്പലത്തിൽ പോയി മാല കഴിച്ചാലും, അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ചാലാണ് വഴിപാട്, അങ്ങനെ കണക്കൗട്ടുണ്ട്. ക്ഷേത്ര ദർശനം ആണ് ഏറ്റവും വലിയ വഴിപാട്. അമ്പലത്തിൽ ദർശനം നടത്താൻ പറ്റുന്നതാണ്. കാരണം പറഞ്ഞാൽ, ക്ഷതം നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതിനെ ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ഉയർത്താൻ പറ്റുന്ന നമ്മുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ആ ക്ഷതം എന്ന് പറയുന്ന നാശത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും, അതാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്ര ദർശനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിപാട്. നമ്മളവിടെ കൈവീശി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു നെയ്വിളക്കോ നമ്മളൊരു എണ്ണവിളക്കോ ഒക്കെ നടത്തുന്നത്. എത്ര ദിവസം ദർശനം നടത്തുന്നു, എത്ര നേരം ദർശനം നടത്തുന്നു, ഏതൊക്കെ ദിവസം ദർശനം നടത്തുന്നു, അതാണ് ബാല്യം, നമ്മുടെ അനുഗ്രഹം തന്നെ. അല്ലാതെ നമ്മളിപ്പോൾ അമേരിക്ക ഇരുന്നുകൊണ്ട് ഇവിടെ തിരുമേനിയോട് എല്ലാ ദിവസവും തൊഴുതോളം പറഞ്ഞാൽ തിരുമേനി തൊഴും, അമേരിക്കയുടെ അവർക്ക് ഒരു ഗുണവും കിട്ടില്ല, അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ തിരുമേനി എല്ലാ ദിവസവും ഒരു പായസം കഴിച്ചു വെച്ചാൽ, തിരുമേനി പായസം നമ്മളിപ്പോൾ ഒരുമിച്ചൊരു പായസം ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ഓരോരുത്തരുടെയും പേരിലല്ലല്ലോ ഭഗവാനെ നിവേദിക്കുന്നത്. അപ്പം ചെയ്യാൻ പറ്റുന്ന ദർശനം തന്നെയാണ് പ്രാധാന്യം. അപ്പം വൈശാഖമാസത്തിൽ എന്താ പ്രത്യേക വഴിപാട് എന്ന് നോക്കിയാൽ, വൈശാഖമാസത്തിൽ തൊട്ടടുത്ത് ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ അങ്ങനെ വാമനൻ്റെയോ അങ്ങനെ ഏതവതാരമായാലും, വൈഷ്ണവ അവതാരം എവിടെയുണ്ടെങ്കിലും, ആ ഭഗവാന്റെ അടുത്ത് എത്ര ദർശനം നടത്താവോ അതാണ് ഏറ്റവും വഴിപാട്. എത്രമാത്രം, പിന്നെ പണ്ട് പറഞ്ഞ പോലെ ഇല്ലത്ത് 10 10, അമ്പലത്തിൽ 10 100, കുളത്തിൽ 10000. കുളത്തിൽ 10 ജപിച്ചാൽ 1000 ഫലവും, ഇല്ലത്ത് കുടുംബത്തിലിരുന്ന് 10 ജപിച്ചാൽ 10 ഫലവും, അമ്പലത്തിൽ 10 ജപിച്ചാൽ 100 ഫലവും. അമ്പലത്തിൽ ചെന്ന് ദർശനം നടത്തുക, എത്ര നാമം ജപിക്കാവോ അത്രയും കേമാണ്. അതാണ് ഏറ്റവും വലിയ വഴിപാട് എന്താണെന്ന് വെച്ചാൽ അതാണ്. പിന്നെ ഭഗവാനെ നമ്മൾ സാധാരണ വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്ന നിവേദ്യാദികളാണ് ഏറ്റവും കേമായിട്ട്. സന്തതി പരമ്പരകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് കഴിക്കാൻ പറ്റുന്ന വഴിപാടാണ്. എല്ലാ വൈശാഖമാസത്തിലെ വരുന്ന എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, എല്ലാ വ്യാഴവും വെള്ളിയും ഒരല്പം അവിൽ കുറച്ച് മലര്, ഒരു കദളിപ്പഴം, ശകലം ശർക്കര, ഒരു കൽക്കണ്ടം, ഒരു മുന്തിരിങ്ങ ഭഗവാന് നിവേദിക്കുക. നിങ്ങൾക്കത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യയ്ക്ക് വേണ്ടി ചെയ്യാം, കുട്ടികൾക്കടെ ജോലിക്ക് വേണ്ടി ചെയ്യാം, നമ്മുടെ കുടുംബത്തെ തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിലെ ഉയർച്ചയ്ക്ക് ചെയ്യാം, നമ്മുടെ ഭാഗ്യാഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാം. വ്യാഴാഴ്ച മാത്രമല്ല, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും
വ്യാഴം വെള്ളി ദിവസം അവിൽ മാത്രം നിവേദ്യമല്ല, നമ്മൾ കുചേല ദിനത്തിന് അവിൽ നിവേദ്യമൊക്കെ നടത്തേണ്ട അവിലും ശർക്കരയും. ഇത് അവിൽ മാത്രമല്ല, അവിൽ ഒരല്പം അലര് ശകലം കുറച്ച് ശർക്കര, അതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കിലോ വെച്ച് ഉദ്ദേശമില്ല, 10 ഗ്രാം വെച്ചായാലും മതി, ഒരു കുഞ്ഞ് ഡവറക്കകത്ത് അത്രയും കൊടുത്താലും മതി, മനസ്സിലാവുന്നുണ്ട്. കൽക്കണ്ടം, മുന്തിരിങ്ങ, ഉണക്കമുന്തിരി, കൽക്കണ്ടം, കദളിപ്പഴം, അവില്, മലര്, ശർക്കര, ഈ സാധനം രാവിലെ ഭഗവാന് ഉഷപൂജയ്ക്ക് മുമ്പ് നിവേദിക്കാമെങ്കിൽ അതിഗംഭീരമാണ്. ഉഷപൂജയ്ക്ക് മുമ്പ് നിവേദിക്കാമെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുമ്പോൾ നിവേദിച്ചോളൂ. ഈ വൈശാഖമാസത്തിലെ എല്ലാ വ്യാഴവും വെള്ളിയും ഈ എന്താ പറയണ ഈ ഇത്രയും മധുരങ്ങൾ കൂടിയ നിവേദ്യം, അതായത് ഒരു പ്രത്യേക തരം ത്രിമധുര നേദ്യം എന്നൊക്കെ പറയാം. ത്രിമധുരം എന്ന് പറയാൻ വേണ്ട, 3 മധുരങ്ങൾ മാത്രമല്ല, കുറച്ചുണ്ട്, അല്ല ഭഗവാൻ ഇഷ്ടമുള്ള ഒരു ത്രിമധുര നിവേദ്യമാണ്. ഈ നിവേദ്യങ്ങൾ വൈശാഖമാസത്തിൽ ഭഗവാന് ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ നിവേദിക്കാമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നല്ലതാണ്, സമ്പൽ സമൃദ്ധിക്ക് നല്ലതാണ്, തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇതേ ദിവസങ്ങളിൽ നല്ല മാമ്പഴം കിട്ടുമെങ്കിൽ, മാമ്പഴവും പഞ്ചസാരയും ഭഗവാൻ ഏറ്റവും നല്ല, കദളിപ്പഴം, മാമ്പഴം, പഞ്ചസാര, ഈ 3 കൂട്ടങ്ങൾ, നല്ല മാമ്പഴം, കദളിപ്പഴം, ഈ ഗുരുവായൂരൊക്കെ മാമ്പഴം നിവേദിക്കും. ഇപ്പം പണ്ട് അസ്ത്രമന്ത്രം പറഞ്ഞ പോലെ ചില അമ്പലത്തിൽ ചെന്നാൽ ഏയ് മാമ്പഴമൊന്നും നിവേദിക്കില്ല എന്ന് പറയുന്ന തിരുമേനിമാർ കാണുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഞാനൊക്കെ ഇവിടെ വിഷ്ണു പൂജ കഴിച്ചാൽ മാമ്പഴം നിവേദിക്കാറുണ്ട്. മാമ്പഴവും നല്ല മാമ്പഴം, നല്ല മാമ്പഴം, നല്ല മാമ്പഴം, അല്പം പഞ്ചസാര, ഒരു കദളിപ്പഴം, ഇത് ഭഗവാന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിവേദിക്കാമെങ്കിൽ അതും അതിഗംഭീരമാണ്. എന്തിനാണ്? അത് നിങ്ങളുടെ എത്ര നാളത്തെ ആഗ്രഹമാണോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രശ്നമാണോ അതിൻ്റെ ആ കാര്യപ്രാപ്തിയിലേക്ക് ഈ പറയണ മാമ്പഴം, പഞ്ചസാര, കദളിപ്പഴം നിവേദിക്കുന്നത് അതിഗംഭീരമാണ്. ഇത് 3 കൂടെ കൂടിയിട്ട്, അതും വ്യാഴം വെള്ളി ദിവസമാണ്. അതുപോലെ തന്നെ ഈ പഞ്ചസാരയും കദളിപ്പഴവും മാമ്പഴവും നിവേദിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്ക്, സാമ്പത്തിക ഉയർച്ചയ്ക്ക്, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലകത്ത് പെട്ടെന്ന് വരുമാനം കൂടാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ സമ്പത്ത് കിട്ടാനായിട്ട്, അല്ലെ സാമ്പത്തിക വരുമാനം കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ലോണിനൊക്കെ ശ്രമിക്കേണ്ട അത് നടക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മളൊരു വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നടക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്കൊരു ഗൃഹനിർമ്മാണം ആഗ്രഹിക്കേണ്ട അത് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ കുട്ടിക്കൊരു ജോലി ആഗ്രഹിക്കേണ്ട അത് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഒരു കുട്ടി ഒരു സാധനം പഠിക്കേണ്ട അത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ലതാണ് ഈ മാമ്പഴവും പഞ്ചസാരയും കദളിപ്പഴവും. ഇത് വ്യാഴം വെള്ളി ദിവസം, ഒരു വ്യാഴം വെള്ളിയല്ല, വൈശാഖ മാസത്തിലെ 30 ദിവസം വരുന്ന വ്യാഴം വെള്ളിയാണ് ഉദ്ദേശിക്കുന്നത്, 30 ദിവസത്തേക്കുള്ളതാണ്. ഈ 2 വഴിപാടുകളും നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൈശാഖ മാസത്തിലെ ഏറ്റവും പുണ്യമാണ്. എല്ലാ ദിവസവും മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ അമ്പലത്തിൽ തൊഴുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതിനകത്തിന് കേമമായിട്ട് വഴിപാട് കഴിക്കണമെന്നൊക്കെയാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇത് കഴിക്കുന്നതാണ് കേമത്വം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഭഗവാന് ആദ്യത്തെ ത്രിമുധുരമായി നിൽക്കുന്ന അവില്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരിങ്ങ കഴിക്കുന്നത് എന്ത് കാര്യപ്രാപ്തിക്കാണോ ആ കാര്യപ്രാപ്തിക്ക് നല്ലതാണ്, സമ്പത്തിനും ഐശ്വര്യത്തിനും സന്തതി പരമ്പരയ്ക്ക് നല്ലതാണ്, കാര്യനിവൃത്തിക്ക് നല്ലതാണ്. ഇനി കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ടാണ് നമുക്ക് തോന്നണമെങ്കിൽ, കുറച്ചുകൂടെ കാര്യമായി കഴിക്കണം എന്നാണ് തോന്നുന്നെങ്കിൽ, ഒരു മാമ്പഴവും ഒരു കദളിപ്പഴവും അല്പം പഞ്ചസാരയും വൈഷ്ണവ ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ നിവേദിച്ചാൽ അതിനകത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അതിഗംഭീരമായ ഫലം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ നിവർത്തിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ 2 വഴിപാടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 2-ാമത്തെ വഴിപാട് കുറച്ചുകൂടി കേമമായിട്ട് ഇഷ്ടമാകും ഭഗവാന്, അത് ഈ ഹംശമൊന്നുമില്ല. എന്നാൽ ഈ 2 വഴിപാടും മിക്സ് ചെയ്ത് ഒരുമിച്ച് നേരിക്കാമെന്ന് ചോദിച്ചാൽ ആകാലോ, അതും ആവാം, അങ്ങനെയും കഴിക്കാം, അതിലൊന്നും വരാതില്ല. അതൊക്കെ നിങ്ങളുടെ സമ്പത്ത് പോലെ, നിങ്ങളുടെ ഐശ്വര്യം പോലെ, നിങ്ങളുടെ കയ്യിരിക്കണ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളേത് വിഷയമാണോ നിങ്ങളുടെ മനസ്സിൽ ധാരണയോട് വഴിപാട് കഴിക്കുമ്പോൾ ഉദ്ദേശിക്കണേ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പൂർത്തീകരണം വേണ്ടത്, ഏതാണോ നന്മയിലേക്ക് വേണ്ടത്, ഏതാ എന്ത് ഐശ്വര്യത്തിന് വേണ്ടിയാണോ ചെയ്യണേ, ആ ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിന് അതിഗംഭീരമാണ് ഈ വഴിപാടുകൾ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഭഗവാന്റെ പ്രീതി അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഭൂമിയിൽ ശക്തമായി നിലനിൽക്കുമ്പോൾ ആ ഭഗവാന്
ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യങ്ങളുമായി ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുമ്പോൾ അതിനൊത്ത ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അതിന് കിട്ടാൻ പോകുന്ന ഉത്തരമാണ് സർവൈശ്വര്യം, സമ്പൽ സമൃദ്ധി, സമാധാനം. അതുകൊണ്ട് ആ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഈ വഴിപാടുകൾ കഴിക്കാം. ആ നന്മ നിങ്ങൾക്ക് ലഭിക്കും, ആ ഐശ്വര്യം ലഭിക്കും. കൈപ്പേശ്ശേരി ഗോവിന്ദൻ പുരി.